ചെഗുവേരയെ വെടിവെച്ചു കൊന്നെന്ന് അവകാശപ്പെട്ട ബോളീവിയൻ സൈനികൻ മരിച്ചു. 80 വയസ്സുകാരനായ മാരിയോ ടെറൻ സലാസർ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. AFP ആണ് മരണവാർത്ത റിപ്പോർട്ട് ചെയ്തത്. ചെഗുവേരയ്ക്ക് നേരെ വെടിയുതിർത്തത് താനാണെന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ബോളീവിയയിലെ കിഴക്കൻ നഗരമായ സാന്താക്രൂസ് ഡേല സിയേറിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. എന്നാൽ സുരക്ഷിതപരമായ കാരണങ്ങളാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ മാരിയോ ടെറർ ചികിത്സയിലിരുന്ന ആശുപത്രി തയ്യാറായിട്ടില്ല. രണ്ട് ക്യൂബൻ അമേരിക്കൻ CIA ചാരന്മാർ നൽകിയ വിവരത്തെ തുടർന്ന് 1967 ഒക്ടോബർ 8 ചെഗുവേരയെ ബോളീവിയൻ സൈന്യം പിടികൂടുന്നത്. അർജന്റീനയിൽ ജനിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ചെഗുവേര ക്യൂബൻ ഏകാധിപതിയായ ബാറ്റിസ്റ്റയെ പുറത്താക്കാൻ ഫിഡൽ കാസ്ട്രോ നയിച്ച ക്യൂബൻ വിപ്ലവത്തിലും പങ്കെടുത്തിരുന്നു. 1959 ഈ വിപ്ലവം വിജയിക്കുകയും കാസ്ട്രോ അധികാരം പിടിക്കുകയും ചെയ്തു. ഇതിനുശേഷം ക്യൂബൻ സർക്കാരിൽ ഉന്നത സ്ഥാനം ലഭിച്ചെങ്കിലും വർഷങ്ങൾക്കു ശേഷം ഇത് വേണ്ടെന്ന് വെച്ച് 1965 ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കയിൽ വിപ്ലവം ശക്തമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. കോംഗോ പശ്ചാത്തലമാക്കി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പക്ഷേ വിജയം കണ്ടില്ല. പിന്നീട് തെക്കൻ അമേരിക്കയിലേക്ക് തന്നെ ചെഗുവേര തന്റെ ശ്രദ്ധ പതിപ്പിച്ചു. തെക്കൻ അമേരിക്കയെ മൊത്തത്തിൽ സോഷ്യലിസ്റ്റ് ഭരണത്തിൽ കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. 1967 തെക്കേ അമേരിക്കൻ രാഷ്ട്രമായ ബോളീവിയയിൽ വിപ്ലവ പ്രവർത്തനങ്ങൾക്കായി ചെഗുവേര ഇറങ്ങിത്തിരിച്ചു. ഒരു ഉറുഗ്വാക്കാരനായ ബിസിനസ്സുകാരൻ എന്ന നാട്ടിൽ ബോളീവിയയിലെ ലാപാസിൽ വിമാനമിറങ്ങിയ ചെഗുവേര രാജ്യത്തെ തെക്ക് കിഴക്കൻ ഗ്രാമപ്രദേശത്തേക്ക് പോവുകയും തന്റെ ഗെറില്ല സൈന്യം രൂപീകരിക്കുകയും ചെയ്തു. 50 പേരോളം അടങ്ങിയ ഈ സൈന്യം ബൊളീവിയൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ ആദ്യം കുറച്ച് വിജയങ്ങൾ സ്വന്തമാക്കി. എന്നാൽ പിന്നീട് പലവിധ പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. CIA നിയോഗിച്ച ക്യൂബൻ ചാരന്മാരുടെ രഹസ്യ വിവരപ്രകാരം ഒക്ടോബർ 8 ചെഗുവേരയെയും സംഘത്തെയും വളഞ്ഞ ബൊളീവിയൻ സൈന്യം വലിയ ഏറ്റുമുട്ടലിനൊടുവിൽ പിടികൂടിയത്. അന്ന് ചെഗുവേരയ്ക്ക് പരിക്കേറ്റിരുന്നു. ബോളീവിയൻ പ്രസിഡന്റ് റെനെ ബാരൻഡോസിന്റെ ഉത്തരവ് പ്രകാരം 1967 ഒക്ടോബർ 9 മാരിയോ ടെറാൻ ചെഗുവേരയെ വെടിവെച്ചു കൊന്നത്. കൊലപ്പെടുത്തുമ്പോൾ 39 വയസ്സ് മാത്രമായിരുന്നു ചെഗുവേരയുടെ പ്രായം. വധിക്കാൻ നേരം ചെഗുവേരയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ തന്റെ തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടെന്ന് ടെറർ വിശദീകരിച്ചു. ശാന്തനാകൂ, നന്നായി ലക്ഷ്യം വെക്കൂ, താങ്കൾ ഒരാളെ കൊല്ലാൻ പോകുന്നു എന്നായിരുന്നു ചെഗുവേര അവസാനമായി തന്നോട് പറഞ്ഞത്. അത് കേട്ട് പതിയെ പുറകിലേക്ക് നടന്ന് കണ്ണടച്ച് ചെയെ വെടിവെച്ചെന്നും ടെറർ തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 30 വർഷത്തെ സേവനത്തിന് ശേഷം ടെറർ സൈന്യത്തിൽ നിന്നും വിരമിച്ചു. പിന്നീട് മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ ജീവിക്കുകയായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം എന്നാണ് പിൽക്കാലത്ത് മാരിയോ ടെറർ ആ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ചെഗുവേരയുടെ തിളങ്ങുന്ന കണ്ണുകളും അവസാന നിമിഷവും നിർഭയനായി അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഒരിക്കലും തനിക്ക് മറക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മരണശേഷം ചെഗുവേരയുടെ ശവശരീരം ഒരു ഹെലികോപ്റ്ററിന്റെ വശത്ത് കെട്ടിവെച്ച നിലയിലാണ് കൊണ്ടുപോയത്. വല്ലൈ ഗ്രാൻഡയിലുള്ള ഒരു ആശുപത്രിയിലെ അലക്കുമുറിയിലാണ് ചെഗുവേരയുടെ മൃതദേഹം കിടന്നിരുന്നത്. മരിച്ചത് ചെഗുവേര തന്നെയെന്ന് ഉറപ്പാക്കാനായി ധാരാളം ദൃക്സാക്ഷികളെ കൊണ്ടുവന്ന് ശരീരം കാണിച്ചിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ബ്രിട്ടീഷ് പത്രലേഖനായിരുന്ന റിച്ചാർഡ് ഗോട്ട്. അദ്ദേഹമാണ് ജീവനോടെ ചെഗുവേരയെ കണ്ട ഏക സാക്ഷിയും എന്ന് പറയപ്പെടുന്നു.